വരുന്നു. ഒന്ന് അടി പിടിച്ചോ ഒന്ന് നോക്കി ഒക്കെ വേണം ചെയ്യാനല്ലേ. അതെ, ഇനി തുറന്നു വെച്ച് പറ്റിക്കാം. ഇങ്ങനെ തുറന്നു തന്നെ പറ്റിക്കാണ്, കാരണം അടി പിടിക്കരുത്. വെള്ളം പറ്റിയാൽ പെട്ടെന്ന് അടി പിടിക്കും. നല്ല കാറ്റുണ്ട്, അടുപ്പ് ഇങ്ങനെ കെടാതിരിക്കാൻ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, നല്ല കവർ കിട്ടുള്ളൂ. അപ്പം ചേച്ചി, നമ്മൾ ഈ ചക്കക്കുരു ഇങ്ങനെ മെഴുക്കുരട്ടി അല്ലാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ചക്കക്കുരു ഉണ്ട്, ധാരാളം കറികൾ വരെ ഉണ്ടാക്കാം. ചക്കക്കുരു മാങ്ങയിട്ട് കറി ഉണ്ടാക്കാം, ചെമ്മീനുമായിട്ട്. ചക്കക്കുരു മാങ്ങ ചെമ്മീൻ അല്ല, ചക്കക്കുരു മാങ്ങ തനിച്ച്, ചക്കക്കുരു ചെമ്മീൻ, ഇത് മൂന്നും കൂടി ചേർത്ത് ഉണ്ടാക്കാം. ചക്കക്കുരു പപ്പായ ആയിട്ടുണ്ടാക്കാം, ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കൂട്ടുകറിയാണ്. പിന്നെ ചക്കക്കുരു തോരൻ, തോരൻ സാധാരണ തോരൻ പോലെ തന്നെ, ഇതുപോലെ തന്നെ അരിഞ്ഞ് മുരിങ്ങയിലൊക്കെ ഇട്ടുണ്ട്. പിന്നെ പച്ചച്ചക്ക വേവിച്ച്, കപ്പ വേവിക്കും പോലെ പച്ചച്ചക്ക വേവിക്കും, അതിൻ്റെ കൂടെയും ചക്കക്കുരു ഇടാറുണ്ട്. മതി, ഇത് നമുക്കിനി എണ്ണയിലോട്ട് ഇടാം. എണ്ണയിലോട്ട് വാക്കണല്ലേ, കുറച്ച് എണ്ണ, കുറച്ച് എണ്ണ, ലേശം എണ്ണ നമ്മൾ പാനിലൊന്ന് മൊത്തം ഇതാവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെ വേവിച്ച് എന്തിനാ? സാധാരണ നമ്മൾ ചക്കക്കുരു ഡയറക്റ്റ് അല്ലെങ്കിൽ കല്ലിച്ചു നേരെ എണ്ണയിലിട്ടാണ് മെഴുക്ക് പുരട്ടുന്നതെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും കടിക്കാൻ. അപ്പം ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഒരു പരുവത്തിന്, മീഡിയം പരുവത്തിനും എടുക്കാം. അതെല്ലാം ഇച്ചിരി കൂടി ചിപ്സ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതുകൊണ്ടാണ് ഒരു സോഫ്റ്റ് ആക്കി ഇട്ടാൽ വേണ്ട, എണ്ണ ചൂടായിട്ടുണ്ട്, സോഫ്റ്റ് ആക്കി ഇട്ടാനാണ് ആദ്യം തന്നെ ഒന്ന് വറ്റിച്ചെടുത്തത്, വേവിച്ചെടുത്തത്. ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മുടെ ചക്കൂരു, ചെറുതായിട്ടൊന്ന് വാട്ടിയും കൂടി കിട്ടണം. ഇത് വേറെ ഏതൊക്കെ ഏതിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റും? ചോറല്ലാണ്ട് വെറുതെ സാധാരണ ഇത് ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരുന്ന കുട്ടികളൊക്കെ കഴിച്ചുവരി തിന്നുകൊണ്ടുപോണ ഒരു സാധനമാണ്. കാര്യം അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടുണ്ടാക്കി വെച്ചാൽ, ക്രിസ്പി ആയിട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇത് ഇങ്ങനെ മെഴുക്ക് മാത്രമായിട്ടല്ല, ക്രിസ്പി ആക്കി ഉണ്ടാക്കുകയും ചെയ്യാതെ ചക്കക്കുരു ഫ്ലേക്സ്. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്കക്കുരു ആയിട്ടുണ്ട്, ചക്കക്കുരു മെഴുക്കുപുരട്ടി. പിന്നെ അതുകൊണ്ട് നമുക്ക് മാറ്റാം, അതൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചക്കക്കുരു മെഴുക്കുപുരട്ടി റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ മാങ്ങാക്കറിയാണ് അല്ലേ. ഇപ്പോൾ ചക്കക്കുരു മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇതിങ്ങോട്ട് മാറ്റി വെച്ചേക്കാം.